ബസ്രി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇവിടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. കാരണം പാലക്കാടുള്ള യാത്ര മധ്യയിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതൊന്ന് തീർക്കണം. ഒന്നല്ല, നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ഡിം ലൈറ്റ് കത്തണില്ല. അപ്പൊ കുറച്ച് ദിവസമായി അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബ്രേറ്റിമ്മലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. അതിനിടയിലാണ് ഞാൻ ബൈജു എസ് നായരുടെ വീഡിയോ കണ്ടത്. അപ്പോൾ തൃശ്ശൂർ എപ്പോഴും വരുന്നതിന് നമ്മുടെ പുഴക്കപ്പാടെ തന്നെയാണ് നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കൽ. അപ്പോൾ അവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ കാർ ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു ഷോപ്പ് കാണലുണ്ട്. ഞാൻ ശ്രദ്ധിക്കലുമില്ല. ഓട്ടോ സ്റ്റാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൻ്റെ തന്നെ നിപ്പോണിൻ്റെ തന്നെ ഒരു സിസ്റ്റർ കമ്പനിയാണ്. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്കിത് മാറ്റണം. അപ്പോൾ ഇനി നേരെ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. എന്താണ് നമുക്കവിടെ ഉള്ളത്, ഏതൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മുടെ കാർ തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ യാത്രാ മധ്യാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ സ്റ്റാർക്കിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ നമ്മുടെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനവിടെ കയറേണ്ട കാരണം നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്, ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ബൾബ് പോയൊക്കെയായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ബൈജോസ് നായരുടെ വീഡിയോ കണ്ടിട്ടെന്ന് പറഞ്ഞില്ലേ എന്നെ പോയത്. അപ്പോൾ അതുമാതിരി തന്നെയാണ്, നമുക്ക് കണ്ടമാതിരി തന്നെയാണ്. അത് വളരെ നല്ലൊരു ഇതായി എനിക്ക്. കാരണം ഞാൻ എൻ്റെ വണ്ടി തന്നെ ഞാൻ കൊണ്ടുവരിച്ച് ചെയ്തപ്പോൾ എനിക്കത് മാറ്റം മനസ്സിലായി. കാരണം ഞാൻ ഇതിന് മുമ്പ് എറണാകുളത്ത് നിന്ന് മാറ്റിയിരുന്നത്, എറണാകുളത്ത് നിന്ന് നമുക്കൊരു 8000 അബോ എന്തായാലും റേറ്റ് വന്നിരുന്നു. പിന്നെ അവിടെ പോകേണ്ട ചിലവും വെച്ച് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് 7800 ആ റേഞ്ചിലാണ് എനിക്ക് ഈ ബൾബിന് റേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടിയുടെ സംബന്ധമായ ഡീറ്റെയിലിങ് എല്ലാതും ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടതാണ്. ഞാൻ ചെന്ന് കണ്ട്, അപ്പൊ എനിക്ക് മനസ്സിലായി. മെയിൻ ആയിട്ട് പറയണെങ്കിൽ നിപ്പോണിന്റെ ഒരു അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു വിശ്വാസത കൂടും കുറച്ചും കൂടിയും. അവരുടെ നിപ്പോൺ ടയോട്ടയുടെയാണ്, നിപ്പോണിന്റെ ഒരു സിസ്റ്റർ കമ്പനിയാണത്, ഓട്ടോ ഷാർക്ക് എന്ന് പറഞ്ഞ അപ്പോ അവർക്ക് അവിടെ ചെയ്ത് അവിടത്തെ ഒരു ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്ത്, ആ ഒരു ടയോട്ടയുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, ഓഫീസായാലും അവരുടെ സ്റ്റാഫിന്റെ ഒരു ഡീലിംഗ് ആയാലും, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നു. വളരെ പെട്ടെന്ന് അവരുടെ സ്റ്റാഫുകളൊക്കെ ബ്രേക്ക് ആയിരുന്നു, ലഞ്ച് ബ്രേക്കിലായിരുന്നു. അതുപോലും കണ്ട സെയിൽസിലെ ആൾ തന്നെ എല്ലാവർക്കും ആ ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് അറിയാം, സ്റ്റാഫുകൾക്ക് ഈ സംഭവങ്ങൾ മുഴുവൻ അറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാറും പെട്ടെന്ന് കിട്ടി. അപ്പൊ അവിടുത്തെ സംഭവം പറഞ്ഞാല് പെയിന്റിങ് മുതല് ലക്ഷത്തിലധികം കളേഴ്സ് പറയുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ സത്യം പറയുന്നത് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. സത്യം ഞെട്ടിപ്പോയി, ഇത്രയും കളർ ഉണ്ടാ, എങ്ങനെ ഈ കളർ വേർതിരിച്ച് അറിയാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ചെയ്തിരിക്കുന്ന വണ്ടികളും
കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവിടെ ഒരുപാട് ഹൈ എൻഡ് വണ്ടികള് അവര് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്, സെറാമിക് പോളിഷിങ് ചെയ്ത് അത് അവർ വാറന്റിയോട് കൂടിയാണ് ചെയ്യുന്നത്. അതിന്റെ സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ട്, അവർക്ക് ഒരു യൂറോപ്യൻ കൺട്രിയുടെ അതോ ഫ്രാൻസിന്റെ ഒരു സർട്ടിഫിക്കേഷൻ. അപ്പൊ അത് വാറന്റി തന്നെ 5 വർഷം വരെ അവര് വാറന്റി കൊടുക്കും, ബഡ്ജറ്റ് പോലെ ഇരിക്കും. അപ്പൊ 5 വർഷം 3 വർഷം 1 വർഷം 2 വർഷം അങ്ങനെ. പിന്നെ അവിടെ ഉള്ളത് മറ്റേ സൺറൂഫാണ്, സൺറൂഫ് അവിടെ ചെയ്യുന്നുണ്ട്, അവര് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിത്ത് ഗ്യാരണ്ടിയോടുകൂടി തന്നെ. ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമുക്ക് സൺറൂഫ് ഇല്ലാത്ത വണ്ടി. സൺറൂഫ് പുതിയ വണ്ടിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വേറെ രണ്ട് മൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊന്നും അത്ര ഒന്നുമില്ല, നമുക്ക് ബേസ് മോഡല് 25,000 സംഭവം നടക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ സൺറൂഫ് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ സൺറൂഫ് വെക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതായത് രണ്ട് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് നമുക്കിപ്പോ. ഓട്ടോമാറ്റിക് ആയിട്ടും വരുന്നുണ്ട്, മാനുവൽ ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ മാനുവൽ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയും നമുക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് നമുക്ക് 25,000 രൂപ ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. മറ്റേതാണെങ്കിൽ 100,000 രൂപ അതിന്റെ ആവറേജ് അത്ര റേറ്റ് നമുക്ക് പോകും. അപ്പോ അതൊക്കെയാണ് ഇത്. ഇതൊരു ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം, മറ്റുള്ള ഒരു ഷോപ്പിൽ നിന്ന് ചെയ്യുന്നേക്കാളും കൂടുതൽ. ഇവരുടെ ഒരു ടയോട്ടയുടെ ഒരു ടയോട്ടയല്ല നിപ്പോണ്ട ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ആ ഒരു ബ്രാൻഡ് വാല്യൂ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവരെ വിശ്വസിക്കുകയും ചെയ്യാം. ഇവര് ഒരു മറ്റുള്ള ഒരു ഗ്യാരണ്ടി തരുന്ന മാതിരിയല്ല. ഇപ്പൊ എനിക്ക് ഞാനൊരു ചെറിയ ഷോപ്പ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര വർഷം ഗ്യാരണ്ടി തരാം, നമുക്ക് ഇന്ന മാരിണ്ട് എന്ന് പറയണ മാരിയല്ല. ഇത്രയും വലിയൊരു ടയോട്ട പോലത്തെ ഒരു സ്ഥാപനം കൊണ്ട് നടക്കണ ഒരു ഡീലർഷിപ്പ് കൊണ്ട് നടക്കണ നിപ്പോൺ പോലത്തെ ഒരു സ്ഥാപനം നമുക്ക് അതിന്റെ ഗ്യാരണ്ടി തരുമ്പോ അതൊരു വിശ്വാസത്തിൽ എടുക്കാവുന്ന തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ആ ഷോറൂമിന്റെ ക്വാളിറ്റി ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് അതിന്റെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഒരുപാട് വണ്ടികള് ടോപ്പൻഡ് വണ്ടികളിൽ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവും കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ ആൾക്കാർ വരുന്നതും. രണ്ടാമത് ഇവർക്ക് ഇത്രയും വർക്ക് വരുന്നത് അതുകൊണ്ടല്ലേ. നമുക്കൊരു സ്ഥലത്ത് എന്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മ മാറിപ്പോവില്ലേ. ഏത് റേഞ്ചിലുള്ള വണ്ടിയും ചെയ്യുന്നുണ്ട്, മാരുതി ആയാലും ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ടോപ്പൻഡ് മാത്രമല്ല ചെയ്യുന്നത്. അവര് ഇതിന്റെ ശരിക്ക് ഡീറ്റെയിലിംഗ് ചെയ്യുന്നത് പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട ഇന്നോവ ഒരു രക്ഷയില്ല നമുക്ക്. വീഡിയോയിൽ ഞാൻ കാണിച്ചാ വീഡിയോയില് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താണെന്ന് തോന്നുന്നില്ല. അല്ല ഇപ്പൊ ഒരു പഴയ മോഡൽ ഇന്നോവ ആണ് ഇരിക്കുന്നത്. ഏതാ മോഡൽ ഞാൻ നോക്കില്ല, ഏത് ഇയർ ആണെന്ന് ഞാൻ നോക്കില്ല. പക്ഷെ ആ വണ്ടി ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി അവിടെ എടുക്കുന്നത്. അത്രയും പക്ക പെയിന്റിംഗ് ഒക്കെ ലെവൽ പെയിന്റിങ് നമ്മ ഒരു മൈന്യൂട്ട് ഒരു അതിന്റെ ഒരു ഇത് അതുമ്പ കാണാൻ പറ്റില്ല. ഇനി ഇതിനേക്കാളും കാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഇനി പറയാൻ പറ്റില്ല. എന്റെ വ്യൂല് എനിക്കൊരു അതുമ്മലൊരു ഫാൾട്ട് തോന്നിയില്ല. പൊതുവെ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ പെയിന്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഇവിടെ സ്പ്രേ ആയതും അതിന്റെ ഒരു വൃത്തികേട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യലുണ്ട്. എത്ര പെർഫെക്റ്റ് പെയിന്റ് ചെയ്താലും അവരിങ്ങനെ പറയുന്നേക്കാം, പക്ഷെ ഇവിടെ ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതായത് ഒരു കാറും കുറച്ച് കാശും കൊണ്ട് ഇഷ്ടമുള്ള അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ കുറച്ച് ബ്രാൻഡാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ചെറിയ പൈസയുടെ കാര്യത്തിൽ ക്വാളിറ്റി ഒരു പറഞ്ഞ ഒരു കാറും കുറച്ച് കാശുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. നമ്മളെ നമുക്ക് അതിനോടൊരു ചെറിയ ക്രേസ് വേണം. നമ്മളുടെ കാര്യം കാറ് ഇന്ന മാതിരി ഇപ്പൊ 5D മാറ്റ് ഒക്കെ കണ്ടില്ലേ, 5D അല്ല 7D മാറ്റ്. അവര് ചെയ്യുന്നത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത് ഓരോ വണ്ടിക്കും അതിന്റെ ഇതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന 7D മാറ്റ്. അത്
ഞാൻ കണ്ടിട്ടുണ്ട് ടോപ്പ് എൻഡ് വണ്ടികളൊക്കെ നമ്മ അവിടെ കണ്ടിട്ടുള്ളത്. ആ ഒരു സാധാരണ വണ്ടിയിലത് ഇട്ടിട്ടുണ്ട്. ഒരു 7500 ആ റേഞ്ചൊക്കെ അതിന് വരുന്നത്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ആ ഫുഡ് സ്റ്റെപ്പ് പറയണ്ട, ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ്, ഓട്ടോമാറ്റിക് പൈസ പറയണ്ടല്ല. നമ്മ അത് ഓട്ടോമാറ്റിക് വെക്കണോണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസിന് ഒരു വ്യത്യാസം വരില്ല. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടിയും കുറയും. പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ കിട്ടാനുണ്ട്. ഈ സാധനം അവർ വെച്ചുതരാൻ ചെയ്യും. ഓട്ടോമാറ്റിക് ഏത് ടോപ്പ് എൻഡ് വേണോ, ടോപ്പ് എൻഡ് ഉണ്ട്, നമുക്ക് അതിന് കുറഞ്ഞത് വേണോ, ബേസ് മോഡൽ ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി കൂടുതലായിട്ട് നമുക്ക് അവിടെ കൂടുതൽ വർക്കുകൾ വരുന്നത് ഈ നമ്മുടെ ഓഫ് റോഡിനുള്ള ഷോക്ക് അബ്സോർബ് അങ്ങനത്തെ കാര്യങ്ങളുടെ നമുക്ക് ഏത് ടെറൈനിൽ വണ്ടി ഓടിക്കുമ്പോഴുള്ള നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ആവണ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സംഭവങ്ങൾ പറഞ്ഞാൽ അപ്പൊ നമ്മ ഞാൻ ഇത്രയും വിപുലമായിട്ടൊരു കേരളത്തില് നമ്മപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ബൈജോസ് നായരുടെ വീഡിയോ കണ്ട പിന്നെ ഉണ്ടോ നമുക്ക് ഇങ്ങനൊക്കെ വന്നിട്ട് നമ്മടാ ഈ ഷോപ്പ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമ്മെന്താണ് ടൊയോട്ടന്ന് സർവീസ് കഴിയും നേരെ. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു യൂസ്ഡ് കാർ ഷോറൂം ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാനതേ യൂസ്ഡ് കാർ ഷോറൂം പിന്നെ നമ്മ ബോർഡൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നമ്മടെ നമുക്കൊരു കാരണമുണ്ടായി, വരേണ്ട ഒരു കാരണമുണ്ടായി. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. നമുക്ക് ആവശ്യക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ ഉണ്ടോ. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ നമ്മ പോണത് എവിടേക്കെന്നറിയാം, ഇനി പോണത് നമ്മളെ പാലക്കാടേക്കാണ്. പാലക്കാട് നമ്മുടെ ഒരു കസിന്റെ ഷോപ്പിൽ പോണം. അവിടെ അതിനു മുമ്പ് നമുക്കൊരു കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവം ഉണ്ട്, ടണൽ. അതെനിക്ക് അങ്ങനെ തിരിച്ചു വരുമ്പോഴേ അത് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം അത് ഇങ്ങോട്ട് വരുമ്പോഴാണ് അത് കാണിക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴാണോ, എന്റെ അറിവിൽ അങ്ങനെയാണ്. ഇങ്ങോട്ട് പോകുമ്പില്ല, പോകുമ്പില്ല, പോകുമ്പില്ലെങ്കിൽ പെട്ട് ഞാൻ വിചാരിച്ചു പോകുമ്പോ കാണാതെ. തിരിച്ചു വരുമ്പോ എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ഏതാണോ ആ രീതിയിൽ ഞാൻ കാണിച്ചരാ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടണല് എല്ലാവർക്കും പുതിയൊരു അനുഭവം അല്ലേ. ടണല് ആരും യാത്ര ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കുറച്ച് പേരുകളൊക്കെ യാത്ര ചെയ്യുന്നു. കാരണം ഇവിടെ ഒന്നുമില്ല ടണല്. ഒന്നില്ലെങ്കിൽ ഹിമാചൽ പോണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ കാശ്മീർ പോണം. കാശ്മീരൊക്കെ ഇപ്പൊ ഒന്നുമില്ല, മുമ്പുള്ള കണ്ടാ വളരെ കാലം പഴക്കമുള്ള ടണലൊക്കെ ഉണ്ട്. കാശ്മീരും ഹിമാചലൊക്കെ റോഹ്താങ് പാസ് പോണേ നമ്മളെ അടൽ ടണൽ തന്നിട്ടാ 9.5 kilometer ഒരു ടണൽ വന്നില്ലേ. അത് ഓരോ ഒന്നൊന്നര സംഭവം തന്നെയാണ് അടൽ ടണലൊക്കെ. അതേമാതിരി തന്നെ ഒരു ടണല് അത്രക്കില്ലെങ്കിലും നമ്മളെ നാട്ടില്, നമ്മളെ നാട്ടില് കേരളത്തില്, അതും പാലക്കാട് ജില്ലയില്. പാലക്കാടല്ല, തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. പാലക്കാടൊക്കെ എൻട്രി ആവണം അവിടുന്ന്. അപ്പൊ ശരി, പാലക്കാട് കാണാം. പാലക്കാടൻ കാര്യം.